ചേച്ചി, രാജീവ് സാറിനെ ചേച്ചി വെറുതെ സംശയിക്കരുത്. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? രാജേന്ദ്രൻ സാറ് ഡിവോഴ്സിന്റെ കാര്യത്തില് കടുംപിടുത്തം പിടിച്ചേക്കുവാന്ന് അമ്മ പറഞ്ഞു. നിങ്ങള് നിങ്ങളിവിടുത്തെ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. അങ്ങനെയല്ലല്ലോ ചേച്ചി ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന രണ്ടുപേര് പിണങ്ങി പിരിയുന്നത് വിഷമമുള്ള കാര്യം. ഓരോരുത്തരുടെ പ്രവൃത്തിയുടെ ഫലം അവരവരനുഭവിക്കണം. രാജീവ് സാർ തെറ്റ് ചെയ്യില്ല ചേച്ചി. നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണോ തെറ്റ് ശരിയൊക്കെ ചെയ്യുന്നത്? സ്വഭാവ ദൂഷ്യമുള്ള ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തതിന്റെ അനുഭവത്തിൽ പറയോ, രാജീവ് സാറിനെ പോലെ നല്ലൊരു സ്വഭാവത്തിനുടമയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ആ നല്ല സ്വഭാവത്തിനുടമ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നിനക്കും അറിയാലോ അല്ലേ? അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നീ തന്നെ എടുത്തു വെച്ച തെളിവുകളുണ്ട്. അതിന്റെ പേരിലാണോ രാജീവൻ സാറ് മോശക്കാരനാണെന്ന് ചേച്ചി കരുതുന്നത്? മനസ്സിൽ ദുഷ്ടലാക്കുള്ള ആണുങ്ങളുടെ ചിരിയും വർത്തമാനവും നോട്ടും ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം. അറിയാത്ത രീതിയിലുള്ള തട്ടലും മുട്ടലും അനാവശ്യമായ ചില നേരങ്ങളിൽ പ്രലോഭിപ്പിക്കുന്ന ഓഫറുകളും അങ്ങനെ പലതും അവരുടെ ഭാഗത്തുനിന്ന് വരും. തിരിച്ച് പെണ്ണുങ്ങളും അതുപോലെ തന്നെയാ. രാജീവ് സാറിന്റെ ശാരചേച്ചിരം ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലല്ലേ? നീ തന്നെ ഒന്ന് പറ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ശാരചേച്ചിയെ രാജീവൻ സാറെ ആശ്വസിപ്പിക്കുന്ന വീഡിയോ അല്ലേ, അതിന്റെ പേരില് രാജീവൻ സാറുമായി ചേച്ചി വഴക്കിട്ടു. ഒരു തവണയെങ്കിലും ശാരചേച്ചിയോട് ചോദിച്ചോ, അവരുടെ ഉള്ളില് എന്തോ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സഹിക്കാൻ വയ്യഞ്ഞിട്ടാ രാജീവ് സാറിന് ആശ്വാസം തേടിയത്. അങ്ങനെ വഴിയെ പോകുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് എന്റെ ഭർത്താവ് വാതിൽ തുറന്നിട്ടുണ്ട്. ചേച്ചിക്കത് അടയ്ക്കാമല്ലോ. ഏറ്റവും അടുത്ത കൂട്ടുകാരെയും പ്രിയപ്പെട്ട ഭർത്താവിനെയും സംശയിച്ച് വെറുതെ സമയം കളയാതെ ചേച്ചി കാരണം കണ്ടുപിടിച്ച് അത് പരിഹരിക്കണമായിരുന്നു. ഞാനിവിടുത്തെ ജോലിക്കാരിയാ, ഞാനെന്തിനാ ഇവളെയും കേട്ട് നിൽക്കുന്നതെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടാവും. എനിക്കിത്രയെങ്കിലും പറയണം ചേച്ചി. കയ്യിലിരിക്കുന്ന തനി തങ്കം ഉപേക്ഷിച്ച് പോവല്ലേ ചേച്ചി?